നമസ്കാരം. NH 66 വർക്കിനെ ദോഷകരമായി ബാധിച്ചേക്കാവുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നിർമ്മാണ സാമഗ്രികളായ കല്ല്, മണ്ണ് എന്നിവയുടെ ദൗർലഭ്യമാണ്. തമിഴ്നാട് സർക്കാർ ക്വാറികൾക്ക് ഏർപ്പെടുത്തിയ നിരോധനമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, കേരളത്തിലെ പല ക്വാറികളും ഇപ്പോൾ പഴയതുപോലെ പ്രവർത്തിക്കുന്നില്ല. ഇവിടങ്ങളിലെ പ്രദേശവാസികളുടെ എതിർപ്പും പഞ്ചായത്ത് അധികൃതർ അനുമതി നൽകാത്തതുമൊക്കെയാണ് കാരണം. ജിയോളജി വകുപ്പിൻ്റെ നിയന്ത്രണവും മറ്റൊരു തിരിച്ചടിയായി. പിന്നെ പറയാനുള്ളത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളാണ്. സദാസമയവും ടിപ്പറുകൾ തടഞ്ഞിടലാണ്. ഇതിന് പലപ്പോഴും ഞാനും സാക്ഷിയായിട്ടുണ്ട്. ടിപ്പറുകൾ മാത്രമല്ല, സ്വകാര്യ വാഹനങ്ങളായ കാർ, ബൈക്ക് മുതലായവയും തടഞ്ഞു നിർത്തിയുള്ള പരിശോധനകൾ വളരെ കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ഒക്കെ ധരിച്ചു പോകുന്ന യാത്രക്കാരെ അങ്ങനെ തടയാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കഥയാകെ മാറി. അവർക്ക് ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കണം, അതും ഒരു യാത്രയിൽ തന്നെ പലതവണ. ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വരെ യാത്ര ചെയ്തപ്പോൾ 4 പ്രാവശ്യം ഡോക്യുമെൻ്റ് കാണിക്കേണ്ട ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ടിപ്പറുകാരുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഈ അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ പണി മുഴുവനായി നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് കൊല്ലം ബൈപ്പാസ് റീച്ചിൻ്റെ കരാറെടുത്തിരിക്കുന്ന വിശ്വസമുദ്ര കമ്പനി അധികൃതർ പറയുന്നത്. അവർ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഈ പ്രതിസന്ധി ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് കഴക്കൂട്ടം മുതൽ മലപ്പുറം വരെ നീളുന്ന 322 കിലോമീറ്റർ ഭാഗത്തെ പണികളെയാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലൊക്കെ കല്ലും മണ്ണും എത്തുന്നത് കർണാടകയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലൊന്നും നിലവിൽ ഒരു പ്രതിസന്ധിയും ഇല്ല. സംസ്ഥാന സർക്കാരും ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ അനുകൂലമായ ഒരു നിലപാട് കൈക്കൊണ്ടില്ലെങ്കിൽ പണിയെല്ലാം പൊടുന്നനെ നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.